வச்சது கறி மீன் வறுத்தது குடம்புளிட்டு வச்ச நல்ல செமீன் கறியுண்டு தும்பப்பூ நிறமுள்ள செருமணி சோறுண்டு தும்பப்பூ நிறமுள்ள செருமணி சோறுண்டு உப்பிலிட்ட மாங்காயுண்டு முன்னா வச்சுள்ளே பரிபாடி பழங்கண்ணி പഴങ്കഞ്ഞി ബാക്കി എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ കുടിക്കുന്നതാണ് ഇന്നത്തെ ചലഞ്ച്. അപ്പൊ നമുക്ക് തുടങ്ങിയല്ലേ? പിന്നെ തുടങ്ങാലോ, തുടങ്ങാല്ലേ. അപ്പൊ പഴങ്കഞ്ഞി ചലഞ്ച് നമ്മൾ തുടങ്ങിയാണ്. അപ്പൊ റെഡി, 1 2 3 സ്റ്റാർട്ട്. അടിപൊളിയാണ്. ഇതെല്ലാം കഴിക്കണോ? കാരണം പഴങ്കഞ്ഞി ആയിട്ട് നല്ല തണുപ്പുണ്ട്, നല്ല ടേസ്റ്റ് അല്ലേ? അടിപൊളി ടേസ്റ്റോ, ഭയങ്കര തണുപ്പാണ്. ആ മീനും കഞ്ഞി കുടിക്കുമ്പോൾ നല്ല ഫ്രീ ആയിട്ട് ആവേശകരമായ പോരാട്ടമാണ് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത്. കാരണം ഏകദേശം എല്ലാരും ഒരേപോലെയാണ് നമ്മൾ നിൽക്കുന്നത്. സീനെന്താ പറയാ, ഈ ചട്ടിയിൽ അത്ര ഈ ചട്ടിയിൽ അത്ര ചോറും ആ വെള്ളം ഉണ്ടല്ലോ. ഇതെന്താന്ന് പറയാം, ചട്ടിയിൽ അത്ര ചോറ്, ആ ചോറ് കഴിക്കുമ്പോ വെള്ളം കുടിക്കാൻ പറ്റില്ല. ധർമ്മ നല്ല ആവേശമായിട്ട് എന്തൊക്കെ കാണിച്ചാ കഴിക്കണ്ടാവേ. ധർമ്മ അവൻ കർഷകൻ സ്റ്റൈലാണ്. നമ്മൾ എത്ര ബിരിയാണി കഴിച്ചാലും എത്ര പക്ഷേ ഈ പയ കഞ്ഞി അത്ര ആവില്ല. അവ ഏകദേശം കുറച്ച് പട്ടണൊക്കെ ഫ്രീ ആക്കി അപ്പോൾ കുറച്ച് ഇതാ ഉള്ളു. അതിനൊക്കെ അവന് വലിയ ആഗ്രഹമായിരുന്നു ഫുഡ് ചലഞ്ച്. ധർമ്മ
പഴമക്കാരും അല്ലെങ്കിൽ പഴയ മറ്റേ കൃഷിക്കാരും മറ്റേ പഴയ ജീവിതശൈലിയായിട്ട് നമ്മൾ തിരിച്ചു പോയ പോലെ ഒരു ഫീലായിരുന്നു. കാരണം ഈ ഒരു മൺചട്ടിയില് ഈ തൈരും അതൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഭയങ്കരമായിരുന്നു. നല്ല നല്ല നല്ലതാണ്. കാരണം ഈ പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ തന്നെ ഉച്ചയ്ക്ക് കുടിക്കുമ്പോൾ നല്ല നല്ലൊരു ആരോഗ്യം നല്ലൊരു കാര്യമാണ്. അതും കൂടാണ് നമ്മളാ പച്ചമുളകും കൂടി ചേർത്ത് കഴിച്ചപ്പോ സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു, അടിപൊളി. അപ്പം നമ്മളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. മറക്കണ്ട നമ്മളെ ചാനലിന്റെ പേര് ഫാൻസ്, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് താങ്ക് യു. അപ്പൊ ടാസ്ക് തോറ്റതുകൊണ്ട് ഷാജിക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ പോയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നുപേര് വെള്ളം അവന്റെ ദേഹത്ത് അടിക്കുന്നതാണ് പണിഷ്മെന്റ്. Malay, 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 Malay,